സംഖ്യകളുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ് ഗോമൂത്രം എന്നത്. എല്ലാ രോഗത്തിനുമുള്ള മരുന്നായിട്ടാണ് ഇവർ ഗോമൂത്രത്തിനെ കണക്കാക്കുന്നത്. നമ്മുടെ കൊറോണയെ തുരത്താൻ വേണ്ടി പോലും ഇവർ ഗോമൂത്രത്തെ രംഗത്തിറക്കിയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല എങ്കിലും ഇപ്പോഴും ഇവർ ഗോമൂത്രത്തെ പ്രശംസിച്ച് നടക്കുക തന്നെയാണ്. ഗോമൂത്രം ആനയാണ്, ചേനയാണ് തുടങ്ങിയ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറയാമോ അതൊക്കെ പറഞ്ഞാണ് ഈ ആശാമാരുടെ നടപ്പ്. എന്നാൽ ഇപ്പോൾ ഇതാ ഗോമൂത്രത്തെ ഇത്ര കണ്ട് പൊക്കി നടക്കുന്ന, ഇത് വലിയൊരു മരുന്നാണെന്നൊക്കെ വാദിച്ച് നടക്കുന്ന നമ്മുടെ സംഖ്യകൾക്ക് വലിയൊരു അടി കിട്ടിയിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, യാത്രക്കാരിൽ നിന്നും കുപ്പികളിലാക്കി സൂക്ഷിച്ച ഗോമൂത്രം പിടികൂടി നശിപ്പിച്ചതായി ന്യൂസിലാൻഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നു. ന്യൂസിലാൻഡിലെ മിനിസ്ട്രി ഫോർ പ്രൈമറി ഇൻഡസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഗോമൂത്രം നശിപ്പിച്ചതിനുള്ള കാരണവും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ കാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ ഗുരുതരമായ രോഗങ്ങൾക്ക് ഇടയാക്കാമെന്നാണ് അധികൃതർ വിശദീകരിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇതൊരു ജൈവ ആയുധമായി കണക്കാക്കിയാണ് ഇവ പിടിച്ചെടുത്ത് നശിപ്പിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദു വിശ്വാസ പ്രകാരം ചിലയിടങ്ങളിൽ ഗോമൂത്രം പൂജകൾക്കും പ്രാർത്ഥനകൾക്കും ശുദ്ധീകരണത്തിനുമായൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഗുരുതരമായ രോഗങ്ങൾക്കിടയാക്കാമെന്നാണ് അധികൃതർ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോമൂത്രം നശിപ്പിച്ചുവെന്നും അധികൃതർ പറയുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര അതിർത്തികൾ തുറക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പതിവ് പരിശോധനയിലായിരുന്നു യാത്രക്കാരിൽ നിന്നും ഗോമാത എന്ന പേരിൽ ഗോമൂത്രം പിടികൂടി നശിപ്പിച്ചത്. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് വിമാനത്താവളത്തിലാണ് സംഭവം നടന്നത്. ജൈവ സുരക്ഷാ അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഗോമൂത്രം പിടിച്ചെടുത്തത്. രണ്ട് കുപ്പികളിലായാണ് ഗോമൂത്രം കണ്ടെത്തിയത്. ഒപ്പം ലഗേജിലെ ഒരു ഇനം ബയോസെക്യൂരിറ്റി അപകട സാധ്യത ഉള്ളതാണോ എന്ന് ഉറപ്പാക്കിയില്ല എങ്കിൽ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെ കർശന നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേസമയം തന്നെ ശരിയായ രീതിയിലുള്ള ഉപയോഗത്തിനാണ് താൻ ഗോമൂത്രം കയ്യിൽ കരുതിയതെന്നാണ് യാത്രക്കാരൻ വിശദീകരിച്ചിരിക്കുന്നത്. ചില പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു താൻ ഗോമൂത്രം കൊണ്ടുവന്നതെന്നും ഈ യാത്രക്കാരൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആളുകളിൽ ഈ ഗോമൂത്രം ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്നും അതുകൊണ്ട് തന്നെ ഗോമൂത്രം നശിപ്പിച്ചു കളഞ്ഞെന്നുമാണ് ന്യൂസിലാൻഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരന്റെ വ്യക്തിവിവരങ്ങൾ ഇതുവരെയും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നെത്തിയ യാത്രക്കാരന്റെ ബാഗേജിൽ നിന്നും US വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗം ചാണകവരളി പിടിച്ചെടുത്ത് നശിപ്പിച്ചത് അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ആ വാർത്ത ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. വാഷിംഗ്ടണിലെ വിമാനത്താവളത്തിലായിരുന്നു ആ സംഭവം നടന്നത്. കുളമ്പ് രോഗം പടരുമെന്നതിനാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിന് US നേരത്തെ തന്നെ നിരോധനം നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഗോമൂത്രവും പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ഗോമൂത്രം ഒരു ജൈവ ആയുധമായിട്ടാണ് ന്യൂസിലൻഡുകാർ കണക്കാക്കുന്നതെന്നും അവർ ആ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗോമൂത്രം പിടിച്ചെടുത്ത് നശിപ്പിച്ചത് കളഞ്ഞതെന്നും ന്യൂസിലൻഡ് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.